കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി ദുർഗം അത് തകരുക എന്നുള്ളത് ഇന്ത്യൻ മതവർഗീയതയുടെ അംബാസഡറായ അതിന്റെ പ്രതീകമായ സംഘപരിവാരത്തിന്റെ ആവശ്യമാണ് എന്താ ഇന്ത്യയുടെ യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിൽ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്കുക ഒരു വേള ദേശാഭിമാനി വാർത്ത എഴുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം ഏതാണ് ഒന്നാമത് യു പി ആണ് രണ്ടാമത് തമിഴ്നാടാണ് മൂന്നാമത് മഹാരാഷ്ട്രയാണ് നാലാമത് ബംഗാളാണ് അഞ്ചാമത് രാജസ്ഥാനാണ് ആറാമത് കർണാടകയാണ് ഏഴാമത് ഗുജറാത്ത് ആണ് എട്ടാമത് ആന്ധ്രയാണ് ഈ എട്ടു സംസ്ഥാനങ്ങൾക്ക് ശേഷമേ കേരളത്തിന് സാധ്യതയുള്ളൂ ഈ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെയുണ്ട് പഞ്ചാബിന്റെ പ്രത്യേകത എന്താണ് ആഭ്യന്തര ഉത്പാദനത്തിന്റെ അൻപത് ശതമാനത്തിന് മകളിതാണ് പഞ്ചാബിന്റെ കടം ആ മാസങ്ങളിലെ കിടവേളകൾക്ക് അപ്പുറം പതിറ്റാണ്ടുകൾ പഞ്ചാബ് ഭരിച്ച് മുടിച്ചതാരാണ് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് ആണ് രാജസ്ഥാൻ ഇന്ത്യയിൽ കടബാധ്യതയിൽ അഞ്ചാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാനും ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് അത് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണ് ആ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ് അത് ആർ എസ് എസ് ആണ് അതായത് ഇന്ത്യയിൽ ആദ്യത്തെ എട്ടു സംസ്ഥാനങ്ങളും കടം കൊണ്ട് കുമിഞ്ഞു മൂടിയതിൽ കേരളം ഇല്ല പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്ക് നേരിടേണ്ട വരുന്ന മാധ്യമ വിചാരണതയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ നാലിലൊന്ന് കേരളത്തിനെ നേരിടേണ്ടതായി വരുന്നുണ്ടോ നിങ്ങൾ കാണേണ്ടത് എന്താണ് ഇപ്പൊ നമ്മുടെ പ്രവർത്തകർക്ക് അനുഭാവികൾക്ക് സഹയാത്രികൾക്ക് പാർട്ടി ബന്ധുക്കൾക്ക് പോലും ഒരു പക്ഷേ അറിയില്ല യുപിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടം ആ യുപിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നികുതി വിഹിതത്തെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ആ യു പിക്ക് നമ്മുടെ ചങ്ക് തകർന്ന് നമ്മൾ ചോദിക്കില്ലേ മലയാളി അല്ലെങ്കിൽ മലയാളികളുടെ മാതൃഭൂമി എന്ന കേരളം ഇ എം എസ് വിളിച്ചത് നമ്മൾ ഇന്ത്യയുടെ ഭാഗമല്ലേ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് ആർ എസ് എസ് ഇത് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി വിടുപടി ചെയ്യുന്നവരായി കേരളത്തിലെ യു ഡി എഫിന്റെ പാർലമെന്റ് മെമ്പർമാർ മാറിയാൽ കേരളത്തിലെ കോൺഗ്രസ് മാറിയാൽ കേരളത്തിലെ മുസ്ലിം ലീഗ് മാറിയാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് സംസ്വീകരിക്കാൻ വേണ്ടി കഴിയുക ഇവർക്ക് എങ്ങനെയാണ് രണ്ട് രൂപമുണ്ട് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുക കേരളത്തെ തകർക്കുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗതത്തെ നിർണയിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കേരളം മുടിഞ്ഞാലും ശരി ഇടതുപക്ഷത്തിന്റെ തകർച്ച കണ്ടേ മതിയാവുകയുള്ളൂ എന്ന് ആർ എസ് എസും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ദിവസാന്തരങ്ങൾക്ക് പുറകിൽ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ തീരുമാനിച്ചാൽ കേരളത്തിൽ ദ പേരാമ്പ്രയിൽ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് വരുന്ന അലകടൽ പോലെ ഒഴുകിയെത്തിയ ജനത പറയുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ആർ എസ് എസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ശ്രമമെങ്കിൽ അന്നാൽ നമുക്കൊന്ന് കണ്ടുകളയാമെന്ന് സി പി ഐ ഈ ജനസാഗരത്തെ നോക്കി അഭിമാനത്തോടു കൂടെ ഇന്ത്യയോട് പറയാൻ വേണ്ടി കഴിയും അതാണ് ഈ രാഷ്ട്രീയ പ്രതിരോധ ജാതകയുടെ പ്രത്യേകത ഏതനുഭവം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക ഈ പ്രതിസന്ധികൾക്കിടയിൽ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ സാമ്പത്തിക രംഗം എന്തായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരള ബാങ്ക് അല്ല ആർ ബി ഐത് യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസി പഠിച്ച് കണക്ക് പ്രസിദ്ധീകരിച്ചു സാമ്പത്തിക അഭിവൃദ്ധി നടപ്പ് സാമ്പത്തിക വർഷം മനോരമയുടെ ലേഖകന്റെ വാക്കുകൾ കടമെടുത്താൽ മുടിഞ്ഞു കുത്തുവാളയെടുത്തു അതിന്റെ തുടർച്ചയിൽ കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ കടമെടുത്താൽ കട്ടപ്പുറത്തായി കേരളം പക്ഷേ എന്താ ആർ ബി ഐ പറഞ്ഞത് ആർ ബി ഐ ആധികാരികമായ വസ്തുതകൾ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞത് എന്താണ് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ വളർന്നത് എത്രയാണ് എട്ട് പോയിന്റ് ഏഴ് ശതമാനം ആരുടേതാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നമ്മൾ കേരളം എത്ര വളർന്നു ഏത് കേരളം മുടിഞ്ഞു കുത്തുവാള എടുത്തു എന്ന് മനോരമയും മാതൃഭൂമിയും കട്ടപ്പുറത്തായ കേരളം എന്ന് കോൺഗ്രസും ലീഗും ഒരുമിച്ച് പ്രഖ്യാപിച്ച കേരളം കടമെടുക്കാനും മുമ്പോട്ട് പോകാനും ക്ഷേമ പെൻഷൻ കൊടുക്കാനും ക്ഷേമ പദ്ധതികൾ തുടരുവാനും കേരളത്തെ ഒരു ഇഞ്ച് ഞങ്ങൾ വിടില്ല എന്ന് ആർ പ്രഖ്യാപിച്ച കേരളം എന്താണ് വസ്തുതകളിലേക്ക് വന്നപ്പോഴുണ്ടായി അനുഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ മഹാരാജ്യം എട്ടു ശതമാനം വളർന്നപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയേക്കാൾ നാലു ശതമാനം അധികം വളർന്ന പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് സാമ്പത്തിക അഭിവൃദ്ധി നേടിയ സംസ്ഥാനത്തിന്റെ പേരാണ് സി പി ഐ എം നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളം എന്താണ് മനോരമയിൽ വന്നിട്ടില്ല ചങ്ക് തകർന്നിട്ടുണ്ട് കാരണം എന്താണ് കട്ടപ്പുറത്താണെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ ഇന്ത്യയെക്കാൾ വളർന്നു കേരളം ഇത് ഇപ്പൊ ചില സാമ്പത്തിക വിശാർദന്മാർ വന്നിരിക്കുകയാണ് എന്താണ് അവരുടെ പ്രത്യേകത അവർ പറഞ്ഞു കോവിഡിന്റെ കാലയളവിൽ കേരളം മൈനസ് വളർച്ച നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തി ശരിയാണ് അപ്പൊ കോവിഡിന് ശേഷം സ്വാഭാവികമായി എന്ത് ചെയ്യും കേരളം അതിവേഗതയിൽ വളരും എന്താണ് പ്രഖ്യാപനം പക്ഷെ എന്താണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു എക്കണോമിക് റിവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയാണ് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ പ്രത്യേകത അന്ന് കേരളത്തെ നയിച്ചിരുന്നത് കോൺഗ്രസും ലീഗും ചേരുന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയ സഖ്യമാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോവിഡ് ഇല്ല പ്രളയമില്ല നിപയില്ല ഓക്കിയില്ല മറ്റ് മഹാദുരന്തങ്ങളെ കേരളത്തിന് അഭിസംബോധന ചെയ്യേണ്ടതായി വരുന്നില്ല മൈനസ് വളർച്ചയില്ല നെഗറ്റീവ് തിരിച്ചടികളില്ല ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളം നേടിയെടുത്ത സാമ്പത്തിക അഭിവൃദ്ധിയേക്കാൾ കൂടുതൽ നേടി പേരാമ്പ്രയിൽ നമ്മൾ ഒത്തുചേരുന്ന കാലം ഇന്ത്യ എട്ടു ശതമാനം വളർന്നപ്പോൾ ഒരു രാഷ്ട്രമായി ഇന്ത്യയെക്കാൾ നാലു ശതമാനം അധികം വളർന്ന കേരളം മുന്നോട്ട് പോയി കൂടാ ഇത് ആറ് ആരുടെ നിലപാടാണ് ഇത് ആർ എസ് എസിന്റെ നിലപാടാണ് ഒരു മേഖലയിൽ മാത്രമാണോ ഏത് മേഖലയിൽ നിങ്ങളെടുത്ത് പരിശോധിക്കുക ഒന്നുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു വ്യാവസായിക വളർച്ച കേരളത്തിൽ സി പി ഐ എം സ്വയം വിമർശനപരമായി കേരള മാതൃകയുടെ അനുഭവ തലങ്ങളെ പരിശോധിച്ചിട്ടുണ്ട് വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിൽ എന്താണ് കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇന്നലെ നമ്മളുടെ ജാഥ കൽപ്പറ്റയിൽ നിന്നാണ് ഇന്ന് രാവിലെ കോഴിക്കോട് പര്യടനം ആരംഭിച്ചത് തിരുവമ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിൽ വരുമ്പോൾ ആദരണീയനായ ജാതാംഗം കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ എന്നെ നെസ്റ്റോ ഗ്രൂപ്പിന്റെ വലിയ സ്ഥാപനം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായിരുന്നു ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത അവർ കോഴിക്കോടുകാരാണ് അല്ലേ നാദാപുരം അപ്പോൾ എന്തായിരുന്നു ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത ആഴ്ചകളുടെ ഇടവേളകൾക്ക് പുറകിൽ ആ സ്ഥാപനത്തിന് മുമ്പിൽ സംഘടിത തൊഴിലാളി സംഘടനകൾ എല്ലാവരും വലിയ സമരത്തിലായിരുന്നു അതിൽ സി ഐ ടി യു മാത്രമായിരുന്നില്ല അതിൽ മുസ്ലിം ലീഗിന്റെ എസ് ടി ഉണ്ടായിരുന്നു ബി എം എസ് ഉണ്ടായിരുന്നു ഐ എൻ ടി യു സി ഉണ്ടായിരുന്നു ഏതാണ്ട് എല്ലാ കേരളത്തിലെ തൊഴിലാളി സംഘടനകളും ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ തൊഴിൽ സമരത്തിലായിരുന്നു പക്ഷെ മനോരമയിലും വന്ന വാർത്ത എന്താണ് പണിമുടക്കി കേരളത്തിലെ നിക്ഷേപത്തെ തകർക്കും പണിമുടക്കും ഹർത്താലും സമരവും കൊണ്ട് കേരളം ഇനിയും മുടിയും ഈ പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായിരുന്നു നമ്മുടെ സർക്കാർ സ്വീകരിച്ച സമീപനം ഏത് പ്രചരണത്തെയും തള്ളിക്കളയുന്ന നിലയിൽ അവസാനത്തെ നിക്ഷേപ സാധ്യതയുള്ള മനുഷ്യനെയും ഹൃദയം പകുത്തുകൊടുക്കുമാർ ചുവ ചുവരവതാനി വിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരണം കേരളത്തിന്റെ വ്യാവസായിക മുരടിപ്പ് മാറ്റണം നിക്ഷേപ സൗഹാർദ്ദമായി കേരളത്തെ മാറ്റിയെടുക്കണം ആ അനുഭവത്തിലേക്ക് കേരളം മാറി അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചു എന്ത് പ്രഖ്യാപിച്ചു ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ പലരും നെറ്റി കുളിച്ചു കാരണം എന്താണ് ആകെ പതിനായിരമാണ് കേരളത്തിന്റെ സരാശരി ആ പതിനായിരത്തിൽ നിന്ന് കാര്യം പൂജ്യത്തിന്റെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയിട്ടാൽ പതിനായിരം ഒരു ലക്ഷമായി മാറും പക്ഷേ പതിനായിരം സംരംഭങ്ങൾ ഒരു ലക്ഷം സംരംഭമാകണമെങ്കിൽ അത്ര നിസ്സാരമല്ല അപ്പോൾ കേരളം തീരുമാനിച്ചു ഒരു ലക്ഷം എന്ന വലിയ ടാർഗറ്റിലേക്ക് നമ്മൾ വളരണം ഇനിയും രണ്ട് മാസക്കാലം നമ്മളുടെ മുമ്പിൽ മാറ്റി നിൽക്കുകയാണ് പേരാമ്പ്രയിൽ ഒത്തുചേരുമ്പോഴുണ്ടായ അനുഭവം എന്താണ് ആദ്യം കേസ് നമ്മൾ രൂപീകരിച്ചു എന്താണ് ഒരു വ്യവസായം ഒരു വ്യാപാരം തുടങ്ങുവാൻ മുപ്പത് അപേക്ഷ കൊടുത്തു മുപ്പത് ദിവസം പൂർത്തിയായി നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ ഇന്നത്തെ കേരളം എന്താ പറയുന്നത് മുപ്പത്തൊന്നാം ദിവസം നിങ്ങൾക്ക് ആ സ്ഥാപനം തുടങ്ങാം അത് നിയമവിധേയമായി സർക്കാർ കണക്കാക്കും ഇതൊരു പുതിയ ഏടായിരുന്നു ഇന്ത്യൻ അനുഭവത്തിൽ തന്നെ പുതിയ ഏട് അപ്പോഴൊന്നുണ്ടായി നിക്ഷേപകർ വ്യവസായികൾ അവരെ തേടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ ഭേദമില്ലാതെ എല്ലാ ഇടങ്ങളിലും വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പുകളുടെ സഹകരണത്തോടു കൂടെ ഇന്റേണുകളെ പ്രഖ്യാപിച്ചു അവർ ജനങ്ങളിലേക്ക് വ്യവസായികളിലേക്ക് ഇടങ്ങിച്ചു ഉണ്ടായ അനുഭവം എന്താണ് ശരാശരി പതിനായിരം സംരംഭം മാത്രം ഉണ്ടായിരുന്ന കേരളം വ്യവസായ സംരംഭക വർഷം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ സേഷ്യസിൽക്ക് പേരാമ്പ്രയുടെ നഗര ഹൃദയത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ഇന്ത്യയിൽ ഇരുപത്തി സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വ്യാവസായിക സംരംഭക വർഷം വഴി ഒരു ലക്ഷം നിക്ഷേപമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് നിക്ഷേപങ്ങളുടെ കരുത്തുമായി പതിനഞ്ചാം സ്ഥാനത്തേക്ക് ഇന്ത്യയിൽ കുതിച്ചുചാറ്റം നടത്തി ആ ഇന്ത്യയെ നോക്കി ആ കേരളത്തെ നോക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാണ് എന്താണ് ഏതു പ്രധാനമന്ത്രി കേരളത്തിന് നൂറ് ഇന്ത്യക്ക് നൂറ് കിട്ടുമ്പോൾ കേരളത്തിന് ഒരു രൂപ തൊണ്ണൂറ് പൈസ മതി എന്ന് തീരുമാനിച്ച അതേ ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷേമ പെൻഷൻ കൊടുത്താൽ അത് നിങ്ങളുടെ കടമാക്കി ഞങ്ങൾ മാറ്റും അല്ലെങ്കിൽ ഏർപ്പാട് നിർത്തിക്കോ എന്ന് വിളിച്ചു പറഞ്ഞ അതേ ഇന്ത്യൻ പ്രധാനമന്ത്രി ചീഫ് സെക്രട്ടറിമാരുടെ യോഗം അവലോകനം ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു ഒരു വർഷം പൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ നിൽക്കുന്നു ഒന്നേകാൽ ലക്ഷം സംരംഭങ്ങൾ രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ ഈ കണക്ക് വെച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു ദ പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അനുഭവം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാക്ഷ്യപ്പെടുത്തി പക്ഷേ നമ്മൾ മലയാളികളുടെ സി പി എമ്മുകാരുയോഗം എന്താണ് എവർ ബസ്റ്റ് പ്രാക്ടീസ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വ്യാവസായിക രംഗത്തെ ഈ കുതിച്ചുചാട്ടത്തെ സംബന്ധിച്ച് കോളം വാർത്ത കെഴുതാൻ അന്തസ്സുള്ള ഓരൊറ്റ മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനെ ശ്ലാഘിക്കാൻ കഴിയുന്ന ഓരൊറ്റ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൽ പെട്ടവനും നമ്മളുടെ നാട്ടിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇപ്പൊ രണ്ടു ദിവസമായി മലയാള മനോരമ റിപ്പോർട്ടർമാര് ഓരോ ജില്ലയിലും റിസർച്ച് സ്കോളേഴ്സ് ആയി മാറി എന്താ ഗവേഷ പദ്ധതി ഒന്നുമില്ല ഈ ഒന്നേകാൽ ലക്ഷം സംരംഭങ്ങളിൽ പെട്ടവരുടെ പേരെടുക്കും ഫോൺ നമ്പർ എടുക്കും പരിശോധിക്കും എന്നിട്ട് എന്ത് പറയും നിങ്ങൾക്ക് സംരംഭം ഉണ്ടോ അങ്ങനെ പരിശോധിച്ചു ഒന്നേ ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരാണ് സംരംഭങ്ങൾ എന്നിട്ട് എന്ത് കണ്ടെത്തി രണ്ടു പേര് എന്നിട്ട് മനോരമ സംരംഭം പാളി ഒരു ലക്ഷം ഇല്ല ഞങ്ങൾ ഒന്നേകാൽ ലക്ഷത്തിൽ രണ്ടു കള്ളനാണയങ്ങളെ കണ്ടെത്തി ഇതാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ട കണ്ടുപിടുത്താം ഇതാണ് നോബൽ പുരസ്കാരം കൊടുത്ത് ആദരിക്കേണ്ട കണ്ടുപിടുത്താം ഇതാണ് മനോരമയുടെ റിപ്പോർട്ട് എന്നിട്ട് അത് എന്ത് ചെയ്തു അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് തൊണ്ട തൊടാതെ സ്വാഭാവികത എന്നതുപോലെ വിഴുങ്ങി ഒരു മലയാളിയാണെങ്കിൽ തിരിച്ചറിയേണ്ടേ ഇന്ത്യയിൽ ഏറ്റവും വ്യാവസായിക രംഗത്തെ ഒരു സംസ്ഥാനം ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന ഇന്ത്യ കേരളത്തെ തകർക്കാൻ നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചു മാറ്റി മുന്നേറുമ്പോൾ അത് കേരളത്തിൽ സി പി ഐ പ്രവർത്തകർക്ക് അടുക്കളയിലേക്ക് റേഷൻ അരികി അഞ്ചു കിലോ കിട്ടുന്നതിന്റെ ഏർപ്പാടാ അത് മലയാളികൾക്ക് ആകെ മെച്ചമുണ്ടാക്കുന്നതല്ലേ അതിൽ അതിൽ കോൺഗ്രസും ലീഗും ആർ എസ് എസും ഇടതുപക്ഷവും എല്ലാവരും ഇത് മലയാളികളുടെ ആകെ മുന്നേറ്റമല്ലേ അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായി ഉൾക്കരുത്തെന്തുകൊണ്ട് ഇല്ലാതായി പോകുന്നു അവിടെയാണ് മനോരമ എന്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിൽ രണ്ടു പേർ കള്ളനാണയങ്ങളാണ് എന്ന് പറഞ്ഞേ ഇതിന് തിരിച്ചു പറയേണ്ടത് എന്താണ് മലയാള മനോരമയ്ക്ക് ആകെ അവർ അവകാശപ്പെടുന്നതാണ് കേട്ടോ എത്രയാണ് ഇരുപത്തിയൊന്ന് ലക്ഷം വരിക്കാരും ഒന്നേകാൽ കോടി വായനക്കാരും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് ഇതേ മര്യാദ വെച്ചിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ടൊന്ന് പ്രയോഗിച്ചാലോ ഇരുപത്തിയൊന്ന് ലക്ഷം വരിക്കാൻ ഇപ്പൊ പേരാമ്പ്ര പഞ്ചായത്തല്ലേ അല്ലേ ആ പേരാമ്പ്ര പഞ്ചായത്ത് ഇവിടെ ഒരു ആയിരം മനോരമ വരിക്കാൻ കരുതുക നമ്മൾ ആയിരം പേരെ ഒന്ന് പരിശോധിക്കുന്നു അതിലൊരു രണ്ടു പേരില്ല എന്ന് കണക്കാക്കുക പിറ്റേ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി വാർത്താ വാർത്താസമ്മേളനം നടത്തി പറയുകയാണ് മനോരമയ്ക്ക് ഇരുപത്തി ലക്ഷം ഇല്ല കാരണം എന്താ പേരാമ്പ്ര പഞ്ചായത്തിലെ രണ്ട് അഡ്രസ് ഇല്ല അത് വസ്തുതയല്ല അത് നാണയങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യയിൽ മനോരമയ്ക്ക് ഇരുപത്തി ഒന്ന് ലക്ഷം വരിക്കാറുണ്ട് എന്ന് പറയുന്നത് പച്ച കള്ളമാണ് പരമമായ വൃത്തികേടാണ് എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞാലോ എങ്ങനെ ആണോ അത് ജനാധിപത്യത്തിന് മനോരമയുടെ വീട്ടിൽ നിന്നല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു പറയുന്നില്ല പക്ഷെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഇത് കേരളത്തിന്റെ യാഗ മുന്നേറ്റമാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തു ഞാൻ നെസ്റ്റോയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു ആ തൊഴിൽ സമരം ഒത്തുതീർപ്പായി കൽപ്പറ്റയിൽ ഉണ്ടായിരുന്ന നെസ്റ്റോ ഞാൻ വായിച്ചിറന്ന എന്റെ ഓർമ്മ ശരിയെങ്കിൽ കോഴിക്കോട് വടകരയിൽ അടക്കം വടക്കേ മലബാറിൽ ഉത്തര കേരളത്തിൽ പത്തു കേന്ദ്രങ്ങളിൽ പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചോ വ്യവസായ മന്ത്രി സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർക്ക് കൈ കൊടുത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അവർ ഇറങ്ങിപ്പോന്നു ഒരു വാർത്ത വന്നോ പക്ഷെ ഒന്ന് കുടി കൊത്തി പോയി നോക്ക് സചിത്ര വാർത്ത വരും ആ കൊടി മാറ്റി സമരം അവസാനിച്ച് സമരസപ്പെടുന്ന പകരം ഒന്നുണ്ടായിരുന്നത് പത്ത് കേരളത്തിൽ ആരംഭിക്കും അപ്പോഴോ വാർത്തയില്ല ഈ പത്ത് സംരംഭം കേരളത്തിൽ ആരംഭിച്ച അതിൽ ജോലി കിട്ടുന്നവരാരാ സി പി ഐ ഓഫീസിൽ എഴുതി കൊടുക്കുന്നവരാടാ അതിൽ ലീഗുകാരുണ്ടാകും അതിൽ കോൺഗ്രസുകാരുണ്ടാകും അതിൽ ആർ എസ് എസ് ഉണ്ടാകും അതിൽ മെറിട്ടോറിയസ് ആയി പരിഗണന ലഭിക്കുന്നവരുണ്ടാകും ഇത് ആരുടെ പ്രശ്നമാണ് ഇത് ഈ കേരളത്തിന്റെ ഭാബിയുടെ പ്രശ്നമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ഏതു മേഖല പരിശോധിച്ചാലും അഭിമാനാർഹമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ കേരളം മുമ്പോട്ടേക്ക് പോകുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ അഭിമാനാർഹമായ മുന്നേറ്റങ്ങളെ തകർക്കുവാനും താറടിച്ച് കാണിക്കുവാനും നിഷ്കാസിതമാക്കുവാനുമുള്ള ദുഷ്ടശക്തികളുടെ സംഘടിത ആക്രമണത്തെയാണ് ഇന്നു കേരളത്തിൽ നമുക്ക് നേരിടേണ്ടതായി വരുന്നത് അതിൽ ഒരറ്റത്ത് ആർ എസ് എസ് ഉണ്ടെങ്കിൽ മറ്റൊരറ്റത്ത് ജമാഅ ഇസ്ലാമി ഉണ്ട് ഒരറ്റത്ത് ലീഗ് ഉണ്ടെങ്കിൽ മറ്റൊരറ്റത്ത് കോൺഗ്രസ് ഉണ്ട് ഈ സംഘടിത ദുഷ്ടശക്തികളെയാണ് കേരളത്തിലെ അന്തസ്സുള്ള മുഴുവൻ മലയാളികൾക്കും നേരിടേണ്ടതായി വരുന്നത് ഇതൊരു മേഖലയിൽ മാത്രമല്ല ലോകത്തിന്റെ ഇന്ത്യയുടെ ജീവിതാനുഭവങ്ങളിൽ ഏതു പ്രതിസന്ധികളിലും ഏതു പ്രയാസങ്ങളിലും കേരളം അഭിമാനാർഹമായ രാഷ്ട്രീയ ബേതലിന്റെ കരുത്തായി ഇന്ന് ശിരസ് ഉയർത്തുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു കണക്കൂടെ പറഞ്ഞു നിർത്തുന്നു ആർ ഡി യൂണിയൻ ബഡ്ജറ്റിൽ ഒരു കണക്ക് അവതരിപ്പിച്ചു എന്താണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നാൽപ്പതിനായിരം കോടി രൂപ വെട്ടി കുറച്ച അതേ ദിവസം കണക്കെന്താണ് ഇന്ത്യയിലെമ്പാടും അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ എണ്ണം എത്രയാണ് ഒറ്റ വർഷം ഇരുപത്തിയോരായിരമാണ് ഇരുപത്തിയോരായിരം സ്കൂളുകൾ ഇന്ത്യയിൽ ഒറ്റ വർഷം അടച്ചുപൂട്ടപ്പെട്ടു നഷ്ടപ്പെട്ട അധ്യാപകരുടെ എണ്ണം എത്രയാണ് ഒന്നേകാൽ ലക്ഷമാണ് ഒന്നേകാൽ ലക്ഷം ഏത് ഒറ്റ വർഷമാണ് ഇന്ത്യയിലെമ്പാടാം ഈ യാഥാർത്ഥ്യത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് നോക്ക് നിങ്ങളൊന്ന് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ മലയാളികളും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം കേരളത്തിലേക്ക് നോക്കുക നമ്മൾ ഒത്തുചേരുന്ന ഈ വർഷം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ചേർന്ന് ഇരുപത്തിയോരായിരം സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ട കാലമാണ് ഒന്നേകാൽ ലക്ഷം അധ്യാപകർക്ക് പണി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ജീവിതത്തിന്റെ നിലയില്ല കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടവന്ന കാലമാണ് എന്താ പ്രത്യേകത ഒരു സ്കൂൾ അടച്ചുപൂട്ടപ്പെടുന്നു ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം അടച്ചുപൂട്ടപ്പെടുന്നു ആർക്കാണ് ദുഃഖം സംഭവിക്കുക അധ്യാപകർക്കാണോ തൊഴിൽ നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് മാത്രമാണ് ആർക്കാ ദുഃഖം സംഭവിക്കുക ആരുടെ കണ്ണിലാണ് ഇരുട്ട് വീഴുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ കണ്ണിൽ ഇരിട്ട് വീഴും ദിവസവേതനക്കാരുടെ കണ്ണിൽ ഇരിട്ട് വീഴും കൂലിത്തൊഴിലാളികളുടെ കണ്ണിൽ ഇരിട്ട് വീഴും ചുമട്ടു തൊഴിലാളിയുടെ കണ്ണിൽ ഇരുട്ട് വീഴും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കണ്ണിൽ ഇരിട്ട് വീഴും അടുക്കളയിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ മാറ്റിവെച്ച് മകളെ പഠിപ്പിച്ച് അവളുടെ വിദ്യാഭ്യാസത്തിലൂടെ വിമോചനം കരസ്ഥമാക്കണമെന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരുടെ കണ്ണിൽ ഇരിട്ട് വീഴും ഒരു സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടി എന്ന വാർത്ത കേട്ട കേരളത്തിന് സുപരിചിതമായ വാർത്തയായിരുന്നു ഇത് എങ്ങനെ കേരളത്തിന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടായി ഇന്ത്യയിൽ ഇരുപത്തോരായിരം അടച്ചുപൂട്ടി ഒന്നേകാൽ ലക്ഷത്തിന് തൊഴിൽ പോയി ആ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് ചുവട്ടൽ നിൽക്കുന്ന കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ അനുഭവം ഇവിടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ബന്ധുക്കൾ സഹയാത്രികർ പാർട്ടി ബന്ധുക്കൾ ആകെ ഇവിടെ സംഗമിച്ചിരിക്കുന്നു ഇടതുപക്ഷം അല്ലാത്തവരും ഉണ്ടാകാം നമ്മുടെ അനുഭവം എന്താണ് ഒരു തവണയെങ്കിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി വിദ്യാർത്ഥിയായിരിക്കെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കെ അധ്യാപകരായിരിക്കെ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലുമൊന്നിൻ്റെ ഭാഗമായിരിക്കെ ഈ കേരളത്തിൻ്റെ വർണ്ണശിലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താൻ മർദ്ദനമേൽക്കാൻ തല്ലുകൊണ്ട് തല പൊട്ടിയും മെല്ലൊടിഞ്ഞു ചോരചിന്തിയും മർദ്ദനമേറ്റ് വാങ്ങി ജയിൽ മുറികളിലേക്ക് പോകേണ്ട വന്നവർ കേസിൽ പ്രതികളാകേണ്ട വന്നവർ മർദ്ദനമേൽക്കേണ്ട വന്നവർ ഏതു തെരഞ്ഞെടുപ്പിലും പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതുവാനും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി വോട്ടർ പട്ടികയുമായി വീട് വീടാന്തരം കയറിയിറങ്ങി അവസാനത്തെ സാധാരണക്കാരനെയും ഇടതുപക്ഷത്തോട് അടുപ്പിക്കാൻ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഞാൻ ആദ്യം പറഞ്ഞിടത്ത് അവസാനിപ്പിക്കുന്നു ടാഗോർ പറഞ്ഞതുപോലെ കുരിഞ്ഞു നിൽക്കുന്നതല്ല ഉയർന്നു നിൽക്കുന്ന ശിരസിൻ്റെ അഭിമാനത്തോടുകൂടെ നിർഭയമായ മനസ്സോടുകൂടെ ഇന്ത്യയോട് പറയാം എന്ത് പറയാം ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ ഇരുപത്തോരായിരം സ്കൂളുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഒന്നേകാൽ ലക്ഷം അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളുടെ സമരങ്ങളിലൂടെ ചോര ചെറിയ സമരാനുഭവങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് നമ്മൾ ഒത്തുചേരുമ്പോൾ എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ഇരുപത്തോരായിരം അടച്ചുപൂട്ടിയപ്പോൾ അതേ ഇന്ത്യയിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അടച്ചുപൂട്ടിയ സർക്കാർ സ്കൂളുകളിലേക്ക് ഒഴുകിയെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണമെന്ന് പറയുന്നത് പതിനൊന്നേകാൽ ലക്ഷത്തിന്